ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിസാർ വീഡിയോസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയണത്, നമ്മളിന്ന് മധുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകണത് തൃശ്ശൂരിൽ നിന്ന് പോകണത്, തൃശ്ശൂരിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരിട്ട് മധുരയ്ക്ക് പോകണത്. നമ്മൾ പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് ആ റൂട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എങ്ങനെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റൂട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ബസ്സൊക്കെ ഒഴിവാക്കി ട്രെയിനിൽ തന്നെ ബുക്ക് ചെയ്യാൻ കാരണം, കാരണം ആ റൂട്ട് പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരാളെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ പോകുമ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാൻ കഴിയും. കാരണം മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റപ്പാലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പൊള്ളാച്ചെത്തി കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ് അവിടെ കാണാനായിട്ട്. തെങ്ങും തോപ്പും ആ കൃഷിയിടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയതും ഇവിടെ ഈ ഏരിയയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൃഷിപ്പാടങ്ങളൊക്കെ ആണ്, ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് മലകളും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കാണാനിട്ട. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടെ കുറച്ച് മുന്തിരിത്തോപ്പുകളൊക്കെ കണ്ട് നമ്മൾ. അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മളെ പനന്തങ്ക് ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെ ചൂട് കാലത്ത് പാലക്കാട് നിന്ന് ഒരുപാട് വരുന്നതാണ് ഈ പനന്തങ്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് തോട്ടങ്ങൾ കണ്ട് നമ്മൾ. പിന്നെ നെൽകൃഷികൾ, ഒരുപാട് കൃഷികൾ ചെയ്യേണ്ട കേട്ടോ ആ ഏരിയയിൽ മൊത്തം. പിന്നെ മെയിനായിട്ടാണ് അവിടുത്തെ ആട് കൃഷി, അതും കണ്ട് നമ്മൾ ഒരുപാട് സെൽഫൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ട് കൂടുതലും പ്രകൃതി ഭംഗിയായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചേക്കണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഒന്ന് എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഈ പോണ റൂട്ടിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടൊരു കാഴ്ച കേട്ടോ, നമ്മളെ ഇത് പങ്ക, നമ്മളെ സൗരോർജത്തിൻ്റെ കറണ്ട് ഉൽപ്പാദിപ്പിക്കണ പങ്ക കണ്ടിട്ടോ. അതൊരു ഏരിയ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ നല്ല മഴക്കാറ് വരുന്നുണ്ടായിരുന്നിട്ടാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ മഴ ആയില്ല, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് മഴ ചാറിൽ കിട്ടി. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കൈയൊക്കെ പുറത്തൊക്കെ ഇട്ട് വന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇട്ട് വന്ന് ഇങ്ങനെ കൈയിട്ട് ആട്ടിക്കൊണ്ടത് നല്ല രസമായിരുന്നു. പിന്നെ വെള്ളം വരേണ്ടതും ഒക്കെ കൂടി ആയിട്ട് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് ആ സമയത്ത്. പിന്നെ നമ്മൾ ആഗ്രഹ നോക്കുമ്പോഴൊക്കെ മഞ്ഞിൻ്റെ മുകളിലായിട്ടൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി വരണ്ടായിരുന്നു. ആ കോടയും ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു യാത്ര. ഒക്കെയാണെങ്കിൽ പുറത്തുനിന്ന് കൈ എടുക്കാനും തോന്നിയില്ല, ഇങ്ങനെ ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. ഏ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഈ കാണുന്നതൊക്കെ വയ്ക്കാം, ഇതൊക്കെ മുന്തിരി തോട്ടങ്ങളൊക്കെ കണ്ടതൊക്കെ നമ്മൾ. പിന്നെ അതിനോട് ചേർന്നിട്ട് ഇതൊക്കെ ഇപ്പം ഈ കാണുന്നതും ഇതൊക്കെ തന്നെ മുന്തിരിത്തോട്ടങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട്, അതായത് ഈ ഏരിയ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിപ്പാടങ്ങളാണ്, കൃഷി ഏരിയയാണ് മൊത്തം ഈ ഭാഗത്ത് കാണുന്നത് മൊത്തം. പക്ഷെ അത് കാണാൻ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെയൊക്കെ കാഴ്ച കിടന്നൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് അതൊരു പ്രത്യേക രസം തന്നെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ക്ലീനും ഉണ്ട് ഈ ഏരിയ ഒക്കെ കാണാൻ. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെ കേട്ടോ കാണുമ്പോൾ നമുക്ക്. കണ്ടോ, ഇപ്പോൾ ആ മലയുടെ മേലോക്കിയും കോടിറങ്ങി തുടങ്ങി. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയായിരുന്നു. ആവാറായി ഇത് നോൺ സ്റ്റോപ്പ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ചില സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര സുഖമായിരുന്നു. അങ്ങനെ ഓവറായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നിർത്തി നമ്മളെ ബോറടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ചതിനൊക്കെ സ്പീഡിൽ സാധനം പോകണം.
അതിൻ്റെ ഒരുപാട് സ്റ്റോപ്പുകളൊന്നും നിർത്തുന്നില്ല, മറ്റുള്ള ലോക്കൽ ട്രെയിൻ പോലെ. ഇത് എക്സ്പ്രസ് ആയിരുന്നു, അമൃത എക്സ്പ്രസ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോവാം. ഏകദേശം മധുരയിലെത്താറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ദിണ്ടുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇനി മധുരയാണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ മധുരയിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മധുരയിലത്തെ കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പറങ്ങാറായി, ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് ഇനി മധുരയിലത്തെ പുതിയ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമുക്ക് മെയിനായിട്ട് അറിയാമല്ലോ, തമിഴ്നാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വെറൈറ്റി ദോശകളും ചട്നികളൊക്കെ. അതായത് നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പരമാവധി കയറാൻ നോക്കും, അവിടുത്തെ ഫുഡുകളൊക്കെ പരിചയപ്പെടുത്തും.